നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി വി അൻവറിന്റെ പിന്തുണ തേടിപ്പോയ കോൺഗ്രസ് വെട്ടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അൻവറും തമ്മിലുള്ള തർക്കമായി അത് മാറി വിഡികളുടെ ലോകത്താണോ സതീശനെന്ന് അൻവർ ചോദിച്ചു തന്നെ പ്രകോപിപ്പിക്കാനാണ് സതീശന്റെ ശ്രമമെന്നും കോൺഗ്രസ് തീരുമാനം പറയേണ്ടത് കെ പി സി സി പ്രസിഡന്റ് അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് ചിലരുടെ മാത്രം തീരുമാനമാണെന്നും അൻവർ കുറ്റപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെടുമെന്ന് ഇപ്പോൾ കോൺഗ്രസിന് മനസ്സിലായി ഡി എം കെ മത്സരിച്ചത് പാലക്കാട് ബി ജെ പി ജയിച്ചു എന്ന് വരുത്താൻ ആരും ശ്രമിക്കേണ്ട പാലക്കാട് കോൺഗ്രസിലെയും സി പി എമ്മിലെയും വലിയൊരു വോട്ട് ബി ജെ പിക്ക് പോകുമെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു ആർ എസ് എസിനെ പോലെ പിണറായി സ്വത്തെയും എതിർക്കണമെന്നും അൻവർ പറഞ്ഞു പാലക്കാട് സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നത് സംബന്ധിച്ച് ബുധനാഴ്ച തീരുമാനമെടുക്കും ചേലക്കരയിലെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ലെന്നും അൻവർ വ്യക്തമാക്കി ചേലക്കരയിലെ കോൺഗ്രസുകാർ തന്നെയാണ് രമ്യയെ എതിർക്കുന്നത് ചേലക്കരയിൽ കമ്മ്യൂണിറ്റി വോട്ടും വാങ്ങി ചിലർ മുഖത്തും ചുണ്ടിലും ചായം പൂശി നടക്കുകയാണ് പാവപ്പെട്ടവരെ കുറിച്ചൊരു ചിന്തയില്ലാത്തവർ ചേലക്കരയിൽ എൻ കെ സുധീർന് ജനങ്ങൾ വോട്ട് ചെയ്യും അതിന് സതീശൻ എന്റെ നെഞ്ചത്ത് കയറേണ്ടെന്നും പി വി അൻവർ പറഞ്ഞു അൻവറിനായുള്ള വാതിൽ അടഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കെ സുധാകരനെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കാനുള്ള നീക്കത്തെ ന്യായീകരിച്ചപ്പോൾ രൂക്ഷമായ രീതിയിലായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം അൻവറിന് സൗകര്യമുണ്ടെങ്കിൽ സ്ഥാനാർത്ഥികളെ പിൻവലിച്ചാൽ മതിയെന്നും അൻവറിന്റെ ഒരു ഉപാധിയും അംഗീകരിക്കില്ലെന്നും ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയില്ലെന്നും വി ഡി സതീശൻ തുറന്നടിച്ചു വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ യോജിക്കാൻ കഴിയുന്നവർ യോജിച്ച് പ്രവർത്തിക്കുന്നത് നല്ലതാണെന്ന് കെ സുധാകരൻ പറഞ്ഞു അൻവറിനോട് പ്രതിപക്ഷ നേതാവ് നേരിട്ട് സംസാരിച്ചു അതിൽ അൻവറിന്റെ പ്രതികരണം നെഗറ്റീവ് ില്ല പോസിറ്റീവുമായിരുന്നില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ രാഷ്ട്രീയ കാഴ്ചപ്പാട് വിനിയോഗിക്കണമെന്നാണ് അൻവറിനോട് പറയുന്നത് വർഗീയ ഫാസിസ്റ്റിനെതിരെ പോരാട്ടം നടത്തി സി പി എമ്മിൽ നിന്നും പുറത്തുവന്ന അൻവറിന് ജനാധിപത്യ മതേതര ശക്തികൾക്കൊപ്പം നിൽക്കാനേ സാധിക്കൂ ജനാധിപത്യ മതേതര ശക്തികളുടെ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അത് ഉൾക്കൊള്ളാൻ അൻവറിന് സാധിക്കണമെന്നും വാതിലുകൾ അടഞ്ഞിട്ടില്ലെന്നും ചർച്ചകൾ നടക്കട്ടെയെന്നും കെ സുധാകരൻ പ്രതികരിച്ചു ഊതി വീർപ്പിച്ച വാർത്തകളാണ് പുറത്തു വരുന്നതെന്നും അവർ ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു രണ്ട് സ്ഥലത്ത് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുമായി ബന്ധപ്പെടുന്നതെന്ന് ചോദിച്ചു സ്ഥാനാർത്ഥികളെ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ പിൻവലിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു അപ്പോഴാണ് ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ പിൻവലിച്ച് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് പിന്തുണയ്ക്കാമെന്ന് അൻവർ പറഞ്ഞത് ഇത്തരം തമാശയൊന്നും പറയരുത് ഞങ്ങൾക്കൊപ്പം നിൽക്കാമെന്ന നിലപാടുമായി വന്നാൽ അവർ സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ടേ അല്ലാതെ യു ഡി എഫ് നേതൃത്വമോ കെ പി സി സിയോ ഇത് സംബന്ധിച്ചൊരു ചർച്ചയെ നടത്തിയിട്ടില്ല കെ പി സി സി യോഗത്തിൽ ഈ പേര് പോലും പറഞ്ഞിട്ടില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത